മണിയുടെ മരണവുമായി ബന്ധപ്പെട്ട് അന്വേഷണം CBI അന്വേഷിക്കണമെന്ന ആവശ്യവുമായി സഹോദരൻ RLV രാമകൃഷ്ണൻ രംഗത്തെത്തിയിരുന്നു. കേസ് CBIക്ക് വിടണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിക്കുകയും ചെയ്തു. തുടർന്ന് CBIയുടെ മറുപടി എന്താണെന്ന് അറിയണമെന്ന് ഹൈക്കോടതി വിശദീകരിക്കുകയും കേസിൽ വ്യക്തമായ നിലപാടറിയാൻ നിർദ്ദേശിച്ച് കേസ് 29 പരിഗണിക്കാൻ മാറ്റിവെക്കുകയും ചെയ്തു. ഇതിനിടെ ചേട്ടന്റെ മരണത്തിൽ പോലീസ് പ്രതികളെ അകമഴിഞ്ഞ് സഹായിച്ചെന്ന ചൂണ്ടിക്കാട്ടി പുതിയ വെളിപ്പെടുത്തലുമായി രാമകൃഷ്ണൻ മണിയുടെ സന്തത സഹചാരിയായി നടന്ന മാനേജർ ജോബി സെബാസ്റ്റ്യന്റെ മൊഴിയെടുത്തത് കേവലം 5 വരെയാണെന്ന് രാമകൃഷ്ണൻ പറയുന്നു. രാമകൃഷ്ണന്റെ കുറിപ്പിങ്ങനെ പാടിയിൽ രക്തം സർജിച്ച് കിടക്കുന്നത് രാവിലെ 8 മണി മുതൽ കണ്ടുനിന്നയാളാണ് ജോബി. ജോബിയാണ് മറ്റുള്ളവരെ വിളിച്ചു വരുത്തിയത്. വൈകിട്ട് 3 മണി വരെ പാടിയിൽ കിടത്തി കുടുംബക്കാരോട് ചോദിക്കാതെ ചികിത്സ നടത്തിച്ച ആൾ ഒരു മരണാവസ്ഥയിലായ രോഗിയെ ആദ്യം കണ്ട വ്യക്തിയാണ് പ്രധാന വിറ്റ്നസ്. ആ വ്യക്തിയിൽ നിന്നാണ് പ്രധാന മൊഴി രേഖപ്പെടുത്തേണ്ടത്. എന്നാൽ ജോബിയെ രക്ഷപ്പെടുത്താൻ പോലീസ് അമിതമായ ആത്മാർത്ഥത കാണിച്ചതിന് തെളിവാണ്. പോലീസ് മൊത്തം വായിച്ച് നോക്കാൻ മറന്നുപോയി. രക്തം ശർദ്ദിച്ചതിനും മയക്കുമരുന്ന് കുത്തിവെപ്പിച്ചതിനും സമയത്തിന് ചികിത്സ കൊടുക്കാത്തതിനും വീട്ടുകാരെ അറിയിക്കാത്തതിനും ഇവനെതിരെ എന്ത് കേസാണ് എടുക്കേണ്ടത്? നമ്മൾ ആരും നിയമം പഠിച്ചിട്ടുണ്ടാവില്ല. എന്റെ പൊന്നു ചേട്ടൻ കിടന്ന് മരണവെപ്രാളത്തിൽ പിടയ്ക്കുമ്പോൾ ഇവനൊക്കെ 12 മണിക്കൂർ നോക്കി നിന്നു. എന്നെ ഒന്ന് അറിയിക്കാനില്ലേ? ഒന്ന് ജീവനോടെ കാണാൻ. ദൈവമേ, നീ കണ്ടില്ലേ ഈ ചതി? എന്റെ ചേട്ടൻ എന്തു തെറ്റ് ചെയ്തു? ജോബിക്ക് എന്റെ ചേട്ടൻ കരൾ മാറ്റിവെച്ച് അവന്റെ ജീവൻ രക്ഷിച്ചതല്ലേ? എന്നിട്ടും ആ പാവത്തിനെ രക്ഷിക്കായിരുന്നില്ലേ? ജോബി, നീ കൊലയ്ക്ക് കൂട്ടുനിന്നില്ലെങ്കിൽ സത്യം പറയി. നീ എന്നോട് അമൃതയിൽ വെച്ച് പറഞ്ഞില്ലേ അരുണും വിപിനും അറിയാതെ പാടിയിൽ മെത്തനോൾ എത്തില്ല എന്ന്? എന്നിട്ടും നിനക്ക് അറിയാവുന്ന സത്യം ഇപ്പോഴും നീ മൂടിവെക്കുന്നു. എന്റെ ചേട്ടൻ വെച്ചു തന്ന കരൾ നിന്റെ ഉള്ളിൽ പിടയ്ക്കുന്നുണ്ട് എങ്കിൽ നീ സത്യം പറയണം. അല്ലാതെ നിന്റെ ധ്യാനവും കുമ്പസാരവും ദൈവം കാണില്ല. നിന്റെ കരൾ പുഴുത്തു നീ ചാവും. ഞങ്ങൾ കൂടപ്പിറപ്പുകളുടെ കണ്ണുനീർ നിന്റെ 7 തലമുറ ചുട്ടുനീറും. എന്റെ ചേട്ടന്റെ പോസ്റ്റ്മോർട്ടത്തിന്റെ കിറ്റിന് 275 രൂപ കണക്ക് പറഞ്ഞ നീ ഇത്രയും കാലം കൂടെ നടന്നതിന്റെ കണക്ക് ആരോടാണ് ബോധിപ്പിച്ചത്? ദൈവമേ, നീ ഇത് കാണുന്നില്ലേ? ഇങ്ങനെയായിരുന്നു രാമകൃഷ്ണന്റെ കുറിപ്പ്. കൂടുതൽ വിനോദ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ലൈക്ക്, ഷെയർ, കമന്റ്. എല്ലാവർക്കും നന്ദി.